ചങ്ങലക്കെട്ടുകൾ ചങ്ങല വെച്ചിട്ടുണ്ട് എന്ന്. ഫഹിയ, ആ ചങ്ങലകൾ ഇലൽ അസ്ഖാനി, അവരുടെ താടിയെല്ല് വരെ പൊങ്ങി നിൽക്കുകയാണ്. കഴുത്ത് മുഴുവനും ചങ്ങലയിൽ റൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ കഴുത്തിനൊക്കെ ഒരു തേയ്മാനൊക്കെ ഉള്ളവർ വെക്കൂലേ ഒരു സാധനം, എന്തേലും പറയല്. ആ, അപ്പൊ തല പൊന്തിച്ചിട്ട് നടക്കാൻ പറ്റൂ. فهم مقمحون, അവർ തലയുയർത്തിയിട്ടേ അവർക്ക് നടക്കാൻ പറ്റുള്ളൂ. മുക്മഹ് എന്ന് പറഞ്ഞ ഒരു ഒട്ടകത്തിന്റെ അവസ്ഥയാണ്. കുടിക്കാൻ വേണ്ടി ശുദ്ധമായ ജലാശയത്തിലേക്ക്, ഒരു കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ഒട്ടകത്തെ കൊണ്ടുവന്നാൽ എനിക്ക് കുടിക്കാനാവില്ല എന്ന് പറഞ്ഞ ഒട്ടകത്തിന്റെ ഒരു നൃത്തമുണ്ട്, ഇങ്ങനെ തലപൊക്കിയിട്ട് ഞാൻ കുടിക്കൂല. അതിനാണ് മുക്മഹ് എന്ന് പറയുക അറബിയിൽ. ഇങ്ങനെ തലപൊക്കിയിട്ട് താഴേക്ക് കാണാത്തവരാണ് അവർ. എങ്ങനെ? കഴുത്ത് മുഴുവനും ചങ്ങല കണ്ട് ബന്ധിതമാണ്. ആ ചങ്ങല താടിയെല്ല് വരെ പൊങ്ങിയിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് നോക്കാൻ വയ്യല്ലോ, താഴേക്ക് കാണുന്നില്ല. സന്മാർഗം അവരുടെ കാലിനോടൊപ്പമുണ്ട്, പക്ഷെ താഴേക്ക് നോക്കണ്ടേ? ഇവരിങ്ങനെ മേലോട്ടാ നോക്കിയിട്ട് നടക്കുന്ന, താഴേക്ക് നോക്കുന്നില്ല. രണ്ട് അവസ്ഥകളാണ് ഖുർആൻ പറയുന്നത്. ഒന്ന്, അഹങ്കാരത്തിന്റെ ഒരു നടത്തം അവർ നടക്കുന്നുണ്ട്, അവർക്ക് താഴെ കാണാൻ പറ്റുന്നില്ല. സത്യത്തെ ധിക്കരിക്കുന്നതാണ് അഹങ്കാരം എന്ന് പറയാം. അല്ലെങ്കിൽ സത്യത്തെ, നന്മയെ അടിച്ചമർത്തലാണ് അഹങ്കാരം എന്ന് പറയുന്നത്. സ്വീകരിക്കും ഇതൊക്കെ, സംഗതിയൊക്കെ ശരിയൊക്കെ തന്നെയാണ്, ഞാൻ കേൾക്കൂല. നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ മ്യൂസിക്കും കച്ചേരിയും നടത്താൻ പാടില്ല, അതൊക്കെ ശരിയാണ്, നമുക്കില്ലാ പറ്റൂല. ഇതിനാണ് അഹങ്കാരം എന്ന് പറയാം. പച്ചയിൽ ഒരു ഉദാഹരണം പറയാം, നമുക്ക് അറിയണ ഉദാഹരണമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതിനാണ് അഹങ്കാരം എന്ന് പറയാം. സംഗതിയൊക്കെ ശരി, നമുക്ക് പറ്റൂല, നമ്മൾക്ക് നടത്തിയേ പറ്റും. പറഞ്ഞ് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ആയിക്കോട്ടെ. അള്ളാഹുവിന്റെ സ്വർഗം നിഷേധിക്കപ്പെടും. അതാണ് ഒരല്പുള്ള ആൾക്കാരെ സ്വർഗത്ത് കടത്തൂല എന്ന റബ്ബ് പറയണത്. അത് ഉണ്ടാവരുത്, വിവരമില്ലാത്തതുകൊണ്ടാണ്. വിവരമില്ലാത്തവരോട് നമ്മൾ സാധിപ്പിക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ നടക്കുന്നവരാണ്, അഹങ്കാരം കൊണ്ട് തലയുയർത്തുന്നവരാണ്. അവർ അഹങ്കാരികളാണ്, അവർക്ക് സത്യം കാണേണ്ട ആവശ്യമില്ല. അവർ വിചാരിച്ച് നടന്നാൽ മതി. ആ നോത്തത്തെയാണ് അല്ലാഹു ഫഹും മുഖ്മഹൂൻ, താഴേക്ക് വിനയത്തോടുകൂടെ നൻ ഭൂമിയിലേക്ക് നോക്കാതെ നിവർന്ന് നടക്കുന്നവർ. ഈ തല ഉയർത്തി നടക്കുക എന്ന് പറഞ്ഞ് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔസാഫുകൾ പറഞ്ഞ കൂട്ടം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഷമാഇൽ തുർമുദിയിൽ തങ്ങളുടെ നടത്തം വളരെ മനോഹരമായ ഒരു നടത്തമായിരുന്നു. തങ്ങൾ എന്ത് ചെയ്യും? താഴേക്ക് നോക്കി, കഅന്നമാ യൻഹദിറു അൻ തല്ലിൻ, ഒരു ചെറിയ കുന്നിൻ ചെരിവിൽ നിന്ന് താഴെ ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ സങ്കല്പിച്ചു നോക്കി, കുന്നിൻ ചെരിവിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്, നമ്മൾ ഒന്ന് മുമ്പോട്ട് ആഞ്ഞിട്ടല്ലേ നടക്കുക. അങ്ങനെയായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ നടന്നിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രത്യേകമായ നടത്തമാണത്, തങ്ങളുടെ നടത്തം അങ്ങനെയാ. മുമ്പിലെ കാഞ്ഞ് കാന ജുല്ലു നദ്റിഹി ഇലൽ അർദ്, തങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് മണ്ണിലേക്കായിരുന്നു എന്ന് തങ്ങളെ സംബന്ധിച്ച് മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുകയാണ്. തങ്ങളുടെ ജുല്ലു നദ്റിഹി ഇലൽ അർദ്, ഏറ്റവും കൂടുതൽ തങ്ങൾ നോക്കിയത് താഴേക്കാണ്. തങ്ങളുടെ നടത്തം അങ്ങനെയാണ്, ഒരു മുമ്പോട്ടാഞ്ഞുകൊണ്ട് മുമ്പോ ഒരു കുന്നിൻ ചെരുവ് നിറങ്ങാൻ തന്നു. പ്ലെയിനായ സ്ഥലത്ത് നടന്നു പോവുകയാണെങ്കിലും ഒരു കുന്നിൻ ചെരുവ് നിറങ്ങുന്ന പോലെ തങ്ങൾ നടന്നിരുന്നത്. ഇത് നബി തങ്ങളെ നടത്തിയതിന്റെ കാരണം എന്താണെന്നറിയോ? അന്നാരും ഇങ്ങനെ നടക്കാറില്ല മക്കയിൽ. അന്ന് ആളുകൾ നടക്കുന്നത് മേലോട്ട് തല ഉയർത്തി. മന്ത്രിമാരൊക്കെ വരുമ്പോണ്ടല്ലോ ഒരു നടത്തം, അങ്ങനെ ഒരു സൈറ്റൊക്കെ കാണാൻ വേണ്ടി വരുമ്പോഴേ, ആ കയ്യേറിയ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി വരുമ്പോഴല്ലോ ഒരു നടത്തം. ആ ഈ നടത്തം, ഈ നോട്ടം, അതിലൊരു അഹങ്കാരമുണ്ട്. അങ്ങനെ ഒരു നിവർന്നുള്ള നടത്തം, ഒരു സ്ലോ, നബി തങ്ങൾ ഒരല്പം വേഗതയില നടക്കുക, ആ ഒരു സ്ലോ മോഷനിലെ നടത്തം, ഒരു തല ഉയർത്തിയിട്ട് ഈ സ്ലോ മോഷനിൽ നടക്കുക, ഒരുതരം അഹങ്കാരം ഹൃദയത്തിലുള്ളവരാണ് അങ്ങനെ നടക്കുന്നത്. അത് മക്കാർ അങ്ങനെയായിരുന്നു. അവരുടെ ഇടയിലാണ് ഏറ്റവും വലിയ ഹ്യൂമിലിറ്റി, ഏറ്റവും വലിയ വിനയവും താഴ്മയും കാണിച്ച് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തി ആ ഒരു സ്ലോ മോഷനില് നടത്തുന്നില്ലാതെ ഒരൽപ്പം ധൃതിയിൽ ഭൂമിയിലേക്ക് കണ്ണു താഴ്ത്തി ഭൂമിയിലേക്ക് കാഞ്ഞുകൊണ്ട് നടന്നിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? ഈ നോട്ടം അല്ലാഹുവിന് ഇഷ്ടമല്ല. താഴേക്ക് നോക്കി, നമ്മൾ വന്നത് മണ്ണിൽ നിന്നല്ലേ, ആ മണ്ണിലേക്ക് നോക്കി. അത് വിനയമാണ്. ആരുടെ ഹൃദയത്തിൽ അള്ളാഹു തവാദു കൊടുക്കുന്നുണ്ടോ അവർക്ക് നന്മ ലഭിക്കുമെന്നാണ്. ആര് അഹങ്കാരം ഞങ്ങൾക്ക് ഭയങ്കര ഉഷാറാൻ തോന്നുന്നുണ്ടോ, അവരവരെ അള്ളാഹു അവരെ താഴ്ത്തുമെന്നാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒട്ടകമാണ് കസ്വ, കസ്വ എന്ന ഒട്ടകം. ആ ഒട്ടകം എപ്പോഴും സ്വഹാബത്തിന്റെ കൂടെ പോവുകയാണെങ്കിൽ ആ ഒട്ടകം മുന്നിലെത്തും. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിന് ഭയങ്കര ഇഷ്ടം. നബിന്റെ ഒട്ടകം ജയിച്ചല്ലോ, ഏത് റേസിംഗിലാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം ജയിക്കും.
നല്ല സ്പീഡ് പോകുന്ന ഒട്ടകമാണ് എല്ലാരെയും തോൽപ്പിക്കും. അപ്പൊ എല്ലാവരും സ്വഹാബത്തിന് അത് മതി, അതാണ് സന്തോഷം. അവര് സന്തോഷിക്കും ചെയ്യും. അന്നൊരിക്കെ ഒരു ബദു ഒരു കാട്ടറബി വന്നു നബിന്റെ ഒട്ടകത്തോട് മത്സരിച്ച് നബിന്റെ ഒട്ടകത്തെ തോൽപ്പിച്ചു. അപ്പൊ സ്വഹാബത്തൊക്കെ ഭയങ്കര സാഡ്, ഭയങ്കര സങ്കടം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തെ ഇയാൾ തോൽപ്പിച്ചല്ലോ, അത് വേണ്ടില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞേ കുഴപ്പമില്ല, അല്ലാഹുവിന്റെ ശരീരയിൽപ്പെട്ടതാണ് ഏതൊരു സാധനവും. ഉയർന്നാൽ ഇല്ല അവദാഹുല്ലാ, അതിന് അല്ലാഹു താഴ്ത്തുക തന്നെ ചെയ്യും. എന്റെ ഒട്ടകം എപ്പോഴും ജയിക്കുമ്പോ ഒട്ടകത്തിന് തോന്നിക്കാണോ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതിനെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ അല്ലാഹു ഒന്ന് താഴ്ത്തി വെച്ചതാണ്. ഏതൊന്നും ഒന്ന് ഉയരുമ്പോൾ അല്ലാഹു താഴ്ത്തുമല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മറുപടി നോക്കി, അത് വേറെ നേതാവിന്റെ ഒട്ടകാണെങ്കിൽ എന്താ പറയാ? അങ്ങനെ പിടിച്ചു കൊണ്ടുവരിക ബധുവിന്റെ കയ്യും കാലും കെട്ടിയിട്ട്, ആ എന്റെ വാഹനത്തെ തോൽപ്പിച്ചോ? അല്ല അല്ല അല്ല. ഏതൊരു സാധനവും ഉയർന്നാൽ പിന്നെ അള്ളാഹു അതിനെ താഴ്ത്തുമെന്നാണ്. എന്റെ ഒട്ടകം ഒരുപാട് ജയിച്ചതാണ്, ഇനി അതിനെ താഴാൻ സമയമായിട്ടുണ്ട്. ഫഹും മുഖ്മഹൂൻ, ഇങ്ങനെ തലയുയർത്തി സത്യം കാണാതെ നടക്കുന്നവരാണവർ. അവരുടെ കഴുത്തു മുഴുവനും അഹുലാൽ ചങ്ങലകളാൽ ബന്ധിതമാണ്. ആ ചങ്ങലകൾ കഴുത്തു വരെയല്ല, ഇലൽ അദ്ഖാൻ താടിയല്ല് വരെ. ദിഖ് എന്ന് പറഞ്ഞ ചിൻ താടിയല്ലുകൾക്കാണ് ദിഖ് എന്ന് പറയുന്നത്, അതിന്റെ പ്ലൂരലാണ് അദ്ഖാൻ. ഫഹിയ, ആ അഹ്ലാലുകൾ ചങ്ങലകൾ ഇലൽ അദ്ഖാനി താടിയല്ല് വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും താഴേക്ക് ഇങ്ങനെ പൊക്കി നിർത്തി അങ്ങനെ താഴേക്ക് നോക്കുക. فهم لا يؤمنون فهم لا فاغشينا فهم مقمحون അവരങ്ങനെ തലയുയർത്തി നടക്കുന്നവരാണ്. രണ്ട് ആശയം പറഞ്ഞു അല്ലാഹു. ഒന്ന്, സത്യം കാണാത്തവരാണ്, സത്യം കാണാത്തവരാണ്. ആ ആശയത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഇസ്തിആറത്തും ഫീലിയയാണ്, ഒരു മെറ്റഫറാണ്. അല്ലാഹു ഉദാഹരണം പറഞ്ഞിട്ട് പറഞ്ഞുതര, ഇവര് സത്യം എങ്ങനെ ഇങ്ങനെ നടക്കണ പോലെ അവർ നടക്കണതൊക്കെ താഴേക്ക് നോക്കിട്ട് തന്നെ ആയിരിക്കാം, പക്ഷേ അവർ ഹക്ക് കാണുന്നില്ല. ഒന്ന്. മറ്റൊന്ന്, അവരുടെ രീതി തന്നെ അഹങ്കാരത്തിന്റെ സ്വഭാവമാണ്, അതല്ലാഹുവിന് ഇഷ്ടപ്പെടുന്നില്ല. ഒരു സമൂഹത്തിന്റെ മാനസികവും ശാരീരികവുമായ രണ്ട് ചിത്രങ്ങളും ഈ ആയത്തിൽ വന്നു. അവര് അഹങ്കാരികളാണ്, പിന്നെ മാനസികമായി നോക്കി അവർക്ക് സത്യം വേണ്ടാത്തവരാണ്, അത് കാണാതെ നടക്കുന്നവരാണ്. بين ايديهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون وجعلنا من بين ايديهم അവരുടെ മുമ്പിൽ നാം ആക്കി കൊടുത്തിട്ടുണ്ട് സദ്ദൻ, ഒരു മഹാ തടസ്സമുള്ള ഒരു ബാരിയർ, ഒരു മതിൽക്കെട്ട്. സദ്ദ് സദ്ദു മഅരിബ് സദ്ദു ദുൽഖർനൈൻ, മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി സൈറസ് രണ്ടാമൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉണ്ടാക്കിയ വലിയ വൻമതിൽ, സൂറത്തുൽ കഹ്ഫിലില്ലേ സദ്ദ്. അവരുടെ മുമ്പിൽ മതിൽക്കെട്ടാണ്, അവരുടെ പിറകിലും മതിൽക്കെട്ടാണ്. സത്യത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധം, സത്യം കാണാത്ത വിധം അവർക്ക് മറവെച്ചു കൊടുത്തു നാം. അതുമാത്രമോ, ഫഅഗ്ഷൈനാഹും, അവരുടെ കണ്ണുകളെ നാം മൂടി വെച്ചിട്ടുണ്ട്. ഫഹും ലാ യുബ്സിറൂൻ, അതുകൊണ്ട് അവർ കാണാത്തവരാണ്. എന്ത് കാണുന്നില്ല? സത്യം കാണുന്നില്ല. അവരുടെ മുമ്പിലൊക്കെ മതിൽ വെച്ചിട്ടുണ്ടോ? ഇതൊരു പ്രയോഗമാണ്, മുമ്പിൽ മതിലുള്ള പോലെ. ഇങ്ങനെ മതിൽ കിട്ടുന്ന അപ്പുറത്തേക്ക് കാണുന്നില്ലല്ലോ, ഇങ്ങോട്ട് പോകുമ്പോ ബാക്കിലും മതില. പിന്നെ എന്ത് ചെയ്യും? കണ്ണങ്ങ് മൂടുകയും ചെയ്തു, ഒന്നും കാണുന്നില്ല. ഇങ്ങനെ സത്യം കാണാതെ ജീവിക്കുന്ന എത്രയോ പരമസാധുക്കൾ, അല്ലാഹു പറയാണ് ഇത് അല്ലാഹു ചെയ്തു കൊടുത്തതാണോ? അല്ലല്ലല്ല, അവര് സത്യം വേണ്ട എന്ന് വെച്ചപ്പോ അള്ളാഹു അവർക്ക് ചെയ്തു. അള്ളാഹുവിന്റെ ശിക്ഷയാണിത്. നമ്മളിന്ന് സൂറത്തുൽ ലൈൽ ആണ് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിന് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ വരുന്ന ആയത്തുകൾ ഈ ആശയത്തെ ബലപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فَأَمَّا مَنْ أَعْطَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْيُسْرَى وَأَمَّا مَنْ بَخِلَ وَاسْتَغْنَى وَكَذَّبَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْعُسْرَى الله تعالى برأي فَأَمَّا مَنْ أَعْطَى آرَانُ وَاللَّهُكُ بِنْدِي كُدُكُنَّدُ أَوَرِدَ سَمَيَمْ നിങ്ങൾക്ക് അള്ളാഹുക്ക് വേണ്ടി നിങ്ങളുടെ സമയം തന്നവരാണ്, അള്ളാഹു നിങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ.
അള്ളാഹുവിന് വേണ്ടി പൈസ കൊടുക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരോഗ്യം ചെലവഴിക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനവന്റെ ഗുഡ് നെയിം, അവരുടെ ഫെയിം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നവർ, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്തു, നാളെ പരലോകമുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്തു, അങ്ങനത്തെവരെ എന്ത് ചെയ്യുന്നു, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അള്ളാഹു ഈസിയാക്കി കൊടുക്കുന്നു. നേരെ മറിച്ച് ഒരാളെ പിശുക്ക് കാണിച്ചു, പൈസ ഒന്നും പറഞ്ഞില്ല അള്ളാഹു, എന്താ സമയം കൊണ്ട് പിശുക്ക് കാണിച്ചേക്കാം, ഈ സമയത്ത് ഖുർആൻ ക്ലാസ്സിന് പോയി ഞാനില്ല, നല്ല ഒന്നാം നമ്പർ സീരിയലും സിനിമ ഉണ്ടാകുമ്പോൾ നമ്മൾ പോവാണോ, ഓ അവന്റെ സമയം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതെ പിശുക്കി വെച്ചു. ഉദാഹരണം ബഹില, വസ്തകന, ഞാൻ ഉഷാറാണല്ലോ, ഇനിയിപ്പോ നന്നാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് തോന്നുകയും ചെയ്തു. പഠിക്കണം എന്ന് തോന്നുന്ന ആളുകളുടെ മനസ്സിൽ ഞാൻ അറിവില്ലാത്തവനാണെന്ന് അറിയുമ്പോഴാ പഠിക്കാൻ വേണ്ടി തോന്നുന്നു. ഞാൻ ഉഷാറായിട്ട് പഠിച്ചാണല്ലോ, എനിക്ക് പിന്നെ എന്താ, ഇനിയിപ്പോ എന്ത് ഉസ്താദ് പറഞ്ഞാലും അതൊക്കെ ഞാൻ ആദ്യം പഠിച്ചത് തന്നെയാണ്. ഇസ്തഗന, അങ്ങനെ ഒരാൾക്ക് തോന്നി, ഇസ്തഗന, ഐ ആം സെൽഫ് സഫിഷ്യന്റ്, എനിക്ക് വേണ്ടതൊക്കെ എന്റെ കയ്യിലുണ്ട്. വകല്ലമ ബിൽ ഹുസ്ന, നാളെ പരലോകവും സ്വർഗവും ഉണ്ടെന്ന വിഷയം നിഷേധിക്കുകയും ചെയ്താൽ ഫസ്നു യസ്സിറുഹു ലിൽ ഉസ്റ, നരകത്തിന്റെ വഴി ഞാൻ അങ്ങ് എളുപ്പാക്കി കൊടുക്കും അല്ലാഹു തആല പറയാ. അപ്പൊ അള്ളാഹു ഇത് ചെയ്യുന്നത് നമ്മളായിട്ടൊരു കാര്യം തുടങ്ങി വെക്കുമ്പോഴാണ് അള്ളാഹു ഇടപെടുക. അള്ളാഹു കൊണ്ട് മതിൽ കെട്ടിയതല്ല, നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി സമയവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ പൈസയും റബ്ബിന് ചെലവഴിക്കൂല എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾക്ക് റബ്ബിനെ വേണ്ടെന്ന് വെച്ചപ്പോ അള്ളാഹു നിങ്ങൾക്ക് മതിൽ കെട്ടിയതാണ്. എന്നല്ലാതെ അള്ളാഹുവിനെ ചെയ്തു, അള്ളാഹുവിനെ വഴിപ്പിച്ചു, അല്ലല്ലല്ല, നിങ്ങൾ വേണ്ടാന്ന് വെച്ചപ്പോ അള്ളാഹു തആല ചെയ്തു. ഇതാണ് ഖുർആനിന്റെ ആയത്തുകൾ, ഒന്ന് ഒറ്റക്കെടുത്ത് അർത്ഥം വെക്കരുത്. അതേ ആശയം വേറെ എവിടൊക്കെ അള്ളാഹു പറഞ്ഞു ആയത്തുകളെ ബന്ധിപ്പിക്കുമ്പോഴാ അവിടെ കോൺട്രഡിക്ഷൻ വരാതിരിക്കുള്ളൂ, അവിടെ വൈരുദ്ധ്യമായ ആശയങ്ങൾ വരാതിരിക്കുള്ളൂ. അള്ളാഹുവിന്റെ യുഫസ്സിറു ബഅദുൽ ഖുർആനി ബഅദ, ഖുർആനിന്റെ അല്പം ഖുർആനിന്റെ മറ്റൊരൽപത്തെ വ്യാഖ്യാനിക്കുമെന്നാണ്. അപ്പോ അള്ളാഹു ഇങ്ങനെ മറവെച്ചു എന്ന് പറഞ്ഞാൽ ഇവരായിട്ട് വേണ്ടാന്ന് വെച്ചപ്പോ അള്ളാഹു തിന്മയുടെ സർവ്വ വഴികളും എളുപ്പാക്കി കൊടുത്തു, നന്മയൊക്കെ ബ്ലോക്ക് ചെയ്തു കൊടുത്തു. ഇതാണ് റബ്ബ് ചെയ്തത്. ഫഹും ഫഅഗ്ഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വസവാഉൻ അലൈഹിം അൻദർതഹും വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. സമമാണ്, അവർക്ക് മുന്നറിയിപ്പ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവർ വിശ്വസിക്കുകയേ ഇല്ല, അവർ വിശ്വസിക്കാത്തവരാണ്. താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വിശ്വസിക്കാത്തവരാണ്. ഈ അഗലാലൻ എന്ന് പറഞ്ഞ വിഷയത്തിലൊക്കെ ചില ചരിത്ര സംഭവങ്ങളൊക്കെ പറയാനുണ്ട്, ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒരൊറ്റ ഇതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വിഷയം, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ, താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരെ വിശ്വസിക്കൂല. അപ്പൊ തൊട്ടുമുമ്പ് പറഞ്ഞ ആശയം എന്തായിരുന്നു, അള്ളാഹു മറവെച്ചു, അള്ളാഹു കണ്ണിനെ മൂടി, അള്ളാഹു അവരുടെ അവർക്ക് സത്യം കാണാത്ത അവസ്ഥയിലേക്ക് റബ്ബ് അവരെ ആക്കി കൊടുത്തു. അപ്പൊ അത് മാത്രം ആലോചിക്കുമ്പോൾ ഒരാൾ പറയും, പടച്ചോനെ ഞാനിപ്പോ നന്നാവണം എന്നൊക്കെ വിചാരിച്ചിട്ടും കാര്യമില്ലല്ലോ, എന്റെ കണ്ണൊക്കെ ഇങ്ങനെ അള്ളാഹു മൂടി വെച്ചപ്പോ എങ്ങനെ ഞാൻ സത്യം കാണുക, അപ്പൊ ഞാൻ മജ്ബൂർ, എന്നെ അള്ളാഹു ഇങ്ങനെ ആക്കിയതാണല്ലോ, ഈ ആശയൊക്കെ തെറ്റാണേ, ഇന്നെ അള്ളാഹു ഇങ്ങനെ ആക്കിയല്ലോ എന്നൊക്കെ തോന്നും. അങ്ങനെയാണ് ഖദരിയ എന്ന് പറഞ്ഞൊരു വിഭാഗം ഇസ്ലാമിക ലോകത്ത് കടന്നു വന്നത്. അവരുടെ പേര് തന്നെ ഖദരിയ എന്ന്, ഖദർ, അള്ളാഹു കണക്കാക്കിയില്ലേ ഞാൻ നന്നാവാണ്ടെന്ന്, പിന്നെ എങ്ങനെ ഞാൻ നന്നാവുക, അല്ലെ എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ അള്ളാഹു നന്നാക്കണ്ടെന്ന് വിചാരിച്ചില്ലേ, പിന്നെ എന്തിനാ ഞാൻ എന്ത് കഷ്ടപ്പെട്ട, അങ്ങനെയല്ല, അള്ളാഹു നിങ്ങളാക്കിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്ന് അവിടുത്തെ ഒരു ഖദരി വിശ്വാസക്കാരനുണ്ട്, ഗൈലാനുൽ ഖദരി എന്നയാളുടെ പേര് തന്നെ അങ്ങനെയാണ്, ഗൈലാൻ, മൂപ്പരാണ് ഇതിന്റെ ആശയക്കാരൻ, ഖദരി വിശ്വാസക്കാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ പഴപ്പിക്കുകയാണ്, അപ്പൊ നമ്മൾ പഴക്കാണ്, മഅദല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.